ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിലെ ഓവർഹെഡ് എന്ന ചാപ്റ്ററിൻ്റെ നാലാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ മൂന്ന് പാർട്ടിൻ്റെയും വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെത്തേഡ്സ് ഓഫ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റീ അപ്പോർഷൻമെൻ്റ് എന്ന ടോപ്പിക്കാണ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. റീ അപ്പോർഷ്മെൻ്റ് ഓഫ് ഓവർഹെഡ് രണ്ട് മെത്തേഡുണ്ട്. രണ്ട് മെത്തേഡിൽ ഫസ്റ്റ് മെത്തേഡ് അപ്പോർഷ്മെൻറ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ അപ്പോർഷ്മെൻറ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ട് മെത്തേഡ്, നോൺ റെസിപ്രോക്കൽ മെത്തേഡും റെസിപ്രോക്കൽ മെത്തേഡും. അതിൽ നോൺ റെസിപ്രോക്കൽ മെത്തേഡ് അഥവാ ഈ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ രണ്ടിലും പ്രോബ്ലം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെസിപ്രോക്കൽ മെത്തേഡാണ്. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെസിപ്രോക്കൽ മെത്തേഡിൽ മൂന്ന് മെത്തേഡ് ഉണ്ട്. അതിൽ പ്രോബ്ലം വരുന്നത് നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് മെത്തേഡിലാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, സെക്കൻഡ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ആൻഡ് മൂന്നാമത്തേത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പോൾ നമുക്ക് നോക്കാം റെസിപ്രോക്കൽ മെത്തേഡ്. റെസിപ്രോക്കൽ മെത്തേഡ്, ദീസ് മെത്തേഡ്സ് ആർ യൂസ്ഡ് വെൻ ഡിഫറെൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് റെൻഡർ സർവീസ് ടു ഈച്ച് അതർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എങ്കിൽ റെസിപ്രോക്കൽ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, പവർ ഹൗസ് ഓഫ് എ ഫാക്ടറി ഗിവ് പവർ ടു റിപ്പയർ ഡിപ്പാർട്ട്മെൻറ്റ്. പവർ ഹൗസ് ഫാക്ടറിയിലെ പവർ നമ്മൾ റിപ്പയർ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ഇനി റിപ്പയർ ഡിപ്പാർട്ട്മെൻറ്റ് പവർ ഹൗസിൽ റിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഏതാ? പവർ ഹൗസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതേപോലെ റിപ്പയർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പവർ ഹൗസ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ റിപ്പയർ ഡിപ്പാർട്ട്മെൻറ്റും. റിപ്പയർ ഡിപ്പാർട്ട്മെൻ്റ് തിരിച്ച് പവർ ഹൗസ് ഡിപ്പാർട്ട്മെൻറ്റും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ തന്നെ സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്രോക്കൽ മെത്തേഡ് യൂസ് ചെയ്യാം. റെസിപ്രോക്കൽ മെത്തേഡ് മൂന്ന് മെത്തേഡാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഓവർ ഹെഡ് ആട്രിബ്യൂട്ടബിൾ ടു ഈച്ച് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് വർക്ക്ഡ് ഔട്ട് ബൈ സോൾവിങ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ. അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീ അപ്പോർഷൻ ചെയ്യുന്നത് ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ്. ദ ഓവർ ഹെഡ് ഓഫ് ദി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഗിവൺ പെർസെൻറ്റേജ്. അപ്പോൾ ഈ ഒരു മെത്തേഡിനെ പറയുന്ന മറ്റൊരു പേരാണ് മെട്രിക്സ് മെത്തേഡ് അല്ലെങ്കിൽ ആൾജിബ്രിക് മെത്തേഡ്. അപ്പോൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് നമ്മൾ ബി എൻ എസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. എക്സാമ്പിൾ, എ കമ്പനി ഹാസ് ത്രീ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ടു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ദ ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഓഫ് എ ഫാക്ടറി ഓവർ ഹെഡ് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും തന്നിട്ടുണ്ട്. എക്സ് വൈ സെഡ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി ഡബ്ല്യു. അപ്പോൾ എക്സിൽ 80,000, വൈ 70,000, സെഡ് 50,000, പി എന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 23,400, ഡബ്ല്യൂവിൽ 30,000. ദ എക്സ്പെൻസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആർ ചാർജ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചാർജ് ചെയ്യുന്നത് ഫോളോയിങ് ബേസിസിലാണ്. എങ്ങനെയാണ്? പി എന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവർ ഹെഡ് എക്സിന് 20%, വൈക്ക് 40%, 30%, ആൻഡ് 10%, അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുവിലുള്ളത് 40%, 20%, 20% എന്ന രീതിയിലാണ്. അപ്പോർഷൻ ദി എക്സ്പെൻസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബൈ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, എസ് എ ആയിട്ട് ചോദിക്കും, ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് ഉണ്ടാക്കണം. അപ്പോൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് നമുക്ക് എക്സും വൈ ആയിട്ട് എടുക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള പിയിലെ ടോട്ടൽ ഓവർ ഹെഡിനെ എക്സ് ആയിട്ടും സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഡബ്ല്യൂവിലെ ടോട്ടൽ ഓവർ ഹെഡിനെ വൈ ആയിട്ടും എടുത്തു. അപ്പോൾ പി ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവർ ഹെഡിനെ എക്സ് ആയിട്ടും
ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവർഹെഡിനെ വൈ ആയിട്ടും എടുത്തു. അപ്പോൾ പി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു, എക്സ് എന്നുള്ളത് പി അല്ലേ, അപ്പോൾ 23,400 പ്ലസ് ഈ ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റ് 20% പി എന്ന ഡിപ്പാർട്ട്മെൻറ്റിനും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, പിൻ്റെ 20% അഥവാ വൈൻ്റെ 20% കൂടി കൂട്ടിയാലാണ് പി എന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓവർഹെഡ് കിട്ടുക. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 23,400 പ്ലസ് 20% ഓഫ് വൈ. എങ്ങനെ 20% ഓഫ് വൈ കിട്ടി, 20% ഓഫ് വൈ അല്ലേ, ഡബ്ല്യു വൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റ് 20% പിക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതി. അപ്പോൾ ഇതേപോലെ തന്നെ വൈൻ്റെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഴുതുകയാണെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു 30,000. എങ്ങനെ 30,000 കിട്ടിയത്, അത് ഇവിടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. 30,000 പ്ലസ് എത്ര പെർസെൻറ്റേജ് ആണ് ഈ പി ഡിപ്പാർട്ട്മെൻറ്റ് വൈക്ക് കൊടുക്കുന്നത്, 10% അല്ലേ, 10% ഓഫ് എക്സ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് വൈൻ്റെ ഇത് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫോർമുല രൂപത്തിലേക്ക് എഴുതാം. അപ്പോൾ ഈ ഫോർമുല നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് ഈസ് ഈക്വൽ ടു 23,400 പ്ലസ് 0.2y അല്ലേ, 20% ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 0.2y. വൈ ഈസ് ഈക്വൽ ടു 30,000 പ്ലസ് 0.1x. ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ ഫോർമുല ഒന്നുകൂടി ഞാൻ ഇവിടെ എഴുതാം, എക്സ് ഈസ് ഈക്വൽ ടു 23,400 പ്ലസ് 0.2y, വൈ ഈസ് ഈക്വൽ ടു 30,000 പ്ലസ് 0.1x. അപ്പോൾ ഇത് നമ്മളൊന്ന് റീ അറേഞ്ച് ചെയ്യാം. റീ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ പോയിൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10x ഈസ് ഈക്വൽ ടു 234,000 പ്ലസ് 2y എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ വൈനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, അതേപോലെ ചെയ്യുന്നു. അപ്പോൾ 10y ഈസ് ഈക്വൽ ടു 300,000 പ്ലസ് എക്സ് എന്ന് കിട്ടുന്നു, 0.1x ആയി മാറും. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്, കാരണം നമുക്ക് ഈ പോയിൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൊത്തം എല്ലാ സംഖ്യയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല ഒന്ന് എഴുതാം. ഇനി ഇത് നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്യാം. റീ അറേഞ്ച് ചെയ്യുമ്പോൾ എക്സിനെല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം, അതേപോലെ വൈനെയും നമുക്ക് സമത്തിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരാം. ഈ ഒരു സംഖ്യയെ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 234,000 300,000 നമുക്ക് സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റീ അറേഞ്ച് ചെയ്യുമ്പോൾ 10x പ്ലസ് 2y എന്നുള്ളത് സമത്തിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ -2y ഈസ് ഈക്വൽ ടു 234,000. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി അതേപോലെ രണ്ടാമത്തെ ഫോർമുല എക്സിനൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ -x പ്ലസ് എക്സ് എന്നുള്ള സമത്തിൻ്റെ പുറത്ത് വരുമ്പോൾ -x പ്ലസ് 10y ഈസ് ഈക്വൽ ടു 300,000. അങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ, ഇനി അപ്പോൾ ഈ ഫോർമുലയെ നമ്മൾ 1 എന്നിട്ടും ഇതിന് നമ്മൾ 2 എന്നിട്ടും. ക്ലിയർ? ഇനി സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് പ്രകാരം സോൾവ് ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ നമുക്ക് ഒഴിവാക്കണം. ഒന്നിരിക്കുക എക്സിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ വൈനെ ഒഴിവാക്കുക. അപ്പോൾ എക്സിനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ് ഒന്നിരിക്ക എക്സ് കോമൺ ആയിട്ട് രണ്ട് ഫോർമുലയിലും എക്സ് കോമൺ ആയിട്ട് വരണം, അല്ലെങ്കിൽ വൈ കോമൺ ആയിട്ട് വരണം. അപ്പോൾ രണ്ട് ഫോർമുലയിലും എക്സ് ഇല്ല, എക്സ് ഉണ്ട് ബട്ട് ഒന്നിൽ 10x ഒന്നിൽ -x ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. കോമൺ ആക്കണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം രണ്ടാമത്തെ ഫോർമുലയെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ഫോർമുല 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10x പ്ലസ് 100y ഈസ് ഈക്വൽ ടു 30,000 വരും. ഓക്കെ, ഇനി ഈ ആദ്യത്തെ ഫോർമുലയും ഈ ഫോർമുലയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും
ഒരു വാല്യൂവിനെ ഡിനോട്ട് എലിമിനേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എക്സിനെ എലിമിനേറ്റ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ടെൻ എക്സും ഈ രണ്ട് ഫോമിലും കൂടി കൂട്ടുന്നു. ടെൻ എക്സ് പ്ലസ് മൈനസ് ടെൻ എക്സ് എന്ത് ചെയ്യുന്നു, സീറോ ആയി പോകുന്നു. മൈനസ് ടു പ്ലസ് ഹൺഡ്രഡ് വൈ ഇസ് ഈക്വൽ ടു 98y ആയി മാറുന്നു. ദെൻ 234,000 പ്ലസ് 3,00,000 32,34,000. ഓക്കെ, 32,34,000 ആകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വൈൻ്റെ വാല്യൂ കണ്ടെത്താം. വൈ ഈസ് ഈക്വൽ ടു 32,34,000 ഈസ് ഡിവൈഡഡ് ബൈ 98. അപ്പോൾ എത്ര കിട്ടി, 33,000 കിട്ടി. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 33,000 കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി മറ്റുള്ള ഏതെങ്കിലും ഒരു ഫോർമുലയിൽ നമുക്ക് വൈൻ്റെ വാല്യൂ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 33,000. ഓക്കെ, അപ്പോൾ ടെൻ എക്സ് മൈനസ് ടു വൈ ഈസ് ഈക്വൽ ടു 234,000 എന്ന ഫോർമുലയിൽ നമ്മൾ വൈൻ്റെ വാല്യൂ ഇടുന്നു. അപ്പോൾ ടെൻ എക്സ് ഈസ് മൈനസ് ടു ഇൻറ്റു 33,000 ഈസ് ഈക്വൽ ടു 234,000. ഓക്കെ, അപ്പോൾ ടെൻ എക്സ് മൈനസ് 10x - 66,000 ഈസ് ഈക്വൽ ടു 234,000. ദെൻ 10x ഈസ് ഈക്വൽ ടു 234,000 മൈനസ് 234,000 മൈനസ്, ഇവിടെ മൈനസ് 66x അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആകും, സമയത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 66,000. സോ ടെൻ എക്സ് ഈസ് ഈക്വൽ ടു എത്ര വരും, 3,00,000 ഡിവൈഡഡ് ബൈ 10 അല്ല, ആ 3,00,000 വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, എക്സ് ഈസ് ഈക്വൽ ടു 3,00,000 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതി കഴിയുമ്പോൾ എത്ര കിട്ടും, എക്സിൻ്റെ വാല്യൂ 30,000 കിട്ടി. ഓക്കെ, അപ്പോൾ എക്സിൻ്റെയും കിട്ടി, വൈൻ്റെയും കിട്ടി. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള പിന്നെ ടോട്ടൽ ഓവർഹെഡ് 30,000 വൈൻ്റെത് സോറി ഡബ്ല്യൂൻ്റെത് 33,000 ആണ് അല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു പി, പി ഈസ് ഈക്വൽ ടു എക്സ്, ഡബ്ല്യൂ ഈസ് ഈക്വൽ ടു വൈ, അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ. ഇനി അപ്പോൾ നമുക്ക് ഈ എക്സിൻ്റെയും അല്ലെങ്കിൽ പിൻ്റെയും ഡബ്ല്യൂൻ്റെയും വാല്യൂ കിട്ടിയ സ്ഥിതിക്ക് ഈ എമൗണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള എക്സ് വൈ സെഡിലേക്ക് വീതിച്ചു കൊടുക്കാം. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് എക്സിൽ 80,000, വൈയിൽ 70,000, സെഡിൽ 50,000 അങ്ങനല്ലേ ഈ വാല്യൂ എടുത്ത് എഴുതി. ഇനി കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് പി, പിയിലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി എന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റ് മൊത്തം 30,000 ആണ് അല്ലേ, 30,000 ആണ്. ഈ 30,000 90% എന്തുകൊണ്ടാണ് 90%? ഇവിടെ ഡബ്ല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അതുകൊണ്ട് 10% കുറച്ച് കഴിഞ്ഞാൽ പി എന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ മൊത്തം 100% 10% ഡബ്ല്യൂൻ്റെ അല്ലേ, നമ്മൾ ചെയ്തു അത് നമുക്ക് കിട്ടി, അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് കൊടുക്കുന്നില്ല. അപ്പോൾ 90% നമ്മൾ 2:4:3 എന്ന റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുന്നു. അപ്പോൾ 30,000 അഥവാ 27,000 ഏത് റേഷ്യോയിൽ, ഏത് റേഷ്യോയിലാണ് വീതിച്ചു കൊടുക്കുന്നത്, 2:4:3 എന്ന റേഷ്യോയിൽ, 2:4:3 എന്ന റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുന്നു. ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഡബ്ല്യൂയിൽ, ഡബ്ല്യൂയിൽ എത്ര വന്നിട്ടുള്ളത്, 33,000 ആണ്. ഈ 33,000 80% എന്തുകൊണ്ടാണ് 80%? ഈ ഡബ്ല്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പിന്ന് കൊടുക്കുന്ന സർവീസിന് അത് കുറച്ചിട്ടുള്ള ബാക്കി 20% കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 80% അല്ലേ. അത് ആ 80% 4:2:2 എന്ന റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുന്നു. അപ്പോൾ 33,000 80% 4:2:2 എന്ന റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുമ്പോൾ 13,600 എന്ന എമൗണ്ട് കൊടുക്കും, അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി, ഇതാണ്
പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ടോട്ടൽ ഓവർഹെഡ്. അപ്പോൾ നോക്കുക, അവിടെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് പ്രകാരം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ചാർജ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം സമയം എടുത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി വരുന്ന ടോപ്പിക് അഥവാ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.